हेलो फ्रेंड्स वेलकम बैक टू सलीस लाइफ स्टाइल എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ഒരു ഫ്രിഡ്ജ് ടൂറിന്റെ വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത് ഞാൻ ഇതിനു മുൻപ് ഫ്രിഡ്ജിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം ട്ടോ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇല്ലാത്ത വീടുകളില്ലെന്ന് തന്നെ പറയാം ട്ടോ എല്ലാവരും സാധനങ്ങൾ ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഫ്രിഡ്ജിനെ എല്ലാവരും കണ്ടിരിക്കുന്നത് അങ്ങനെയല്ലാതെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ എങ്ങനെയാണ് നീറ്റായി അറേഞ്ച് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ഫ്രഷ് ആയി വെക്കുന്നതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഫുൾ ആയി സ്കിപ്പ് ചെയ്യാത്ത കാണണം ട്ടോ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്റെ ഫ്രിഡ്ജ് എൽജിന്റെ 675 ലിറ്ററിന്റെ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ആണ് അത് എങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാലോ ഒരു വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് വെളിയിൽ നിന്ന് തുറക്കാവുന്ന ഒരു ഇതുണ്ട് മിനി ബാർ ഉണ്ട് അത് നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കാം ഇവിടെ കുറച്ച് വെള്ളത്തിന്റെ ബോട്ടിൽസും അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന ജ്യൂസ് പെപ്സിന്റെ കുറച്ച് ബാലൻസും പിന്നെ കുറച്ച് ഗ്രേപ്സ് ജ്യൂസ് ഫ്രഷ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ അടിച്ചത് ഗ്രേപ്പ് ജ്യൂസും അതൊക്കെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമുക്ക് വെറുതെ വെറുതെ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോൾ കറണ്ടിന്റെ ഉപയോഗം വളരെ കമ്മിയാവും ഇതാണ് നമ്മൾ ആദ്യം ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഈ നമ്മൾ നേരത്തുള്ള ഷെൽഫ് ഒന്ന് നോക്കാം ആദ്യം ഈ ബോക്സിൽ മുട്ടയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ബോക്സിലാക്കി വെക്കുമ്പോൾ നമുക്ക് ഇത് മാത്രം വൃത്തിയാക്കി എടുത്താൽ മതി അതിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ ഒരു ബോക്സ് ഉണ്ട് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിൽ അടിച്ചു വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ പാർട്ടീഷൻ മൂന്ന് പാർട്ടീഷൻ ഉണ്ട് പക്ഷെ ഞാൻ ഇത് വെച്ചത് തന്നെ ആ പാർട്ടീഷൻ എടുത്തു മാറ്റിയിരിക്കുകയാണ് ഇതിൽ ഒണിയൻ പൗഡർ ബേസില് ഗാർലിക് പൗഡർ ജിഞ്ചർ പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതെന്തെങ്കിലും കിച്ചണിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഒന്നിച്ചെടുത്ത് അവിടെ വെച്ചതിന് ശേഷം യൂസ് ചെയ്തിട്ട് അത് പിന്നെ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വളരെ സൗകര്യമായിട്ടുള്ളതാണ് അതിനുശേഷം ഇതും അതേ സെയിം കണ്ടെയ്നറാണ് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എയർ ടൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിൽ ഞാൻ ഡ്രൈ ഫിഷാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് മൂന്ന് ഫിഷ് ഇതുപോലെ സെപ്പറേറ്റ് സൂക്ഷിച്ചു വെക്കാൻ വളരെ ഉപകാരമുള്ള ഒന്നാണ് അപ്പൊ ഫ്രിഡ്ജിൽ ഇതിന്റെ സ്മെല്ലൊന്നും വരാതിരിക്കാനൊക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള ബോക്സസ് ഇനി അടുത്തതായി നമ്മൾ ബാലൻസ് വരുന്ന ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ഇതാണ് ഇതിൽ നമ്മൾ കുറച്ച് കേക്ക് ഉണ്ടാക്കിയതിന്റെ കുറച്ച് ബാലൻസ് ഉണ്ട് അതിന്റെ വീഡിയോ ഉണ്ട് ഒന്ന് കണ്ടു നോക്കണേ പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവർ ആയി വന്നിട്ടുള്ള കറി കുറച്ച് കറി ഇങ്ങനത്തുള്ള സെറാമിക് ബൗളുകൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതോടൊപ്പം തന്നെ എടുത്ത് ചൂടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇത് കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഇത് ഇഡ്ലി ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ബാലൻസ് ഉള്ള ഉപയോഗിച്ച ബ്രെഡ് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ അതിന് താഴെയായിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറുകളിൽ ഇത് ടാങ്ക് പൗഡർ ഇതുപോലെ യൂസ് ചെയ്ത മിൽക്ക് മെയ്ഡ് ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കട്ടയാവാതിരിക്കാനൊക്കെ സഹായിക്കും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് വെച്ച് അത് ഉണങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് കുറച്ച് ചില്ലി ചിക്കൻ പൗഡറാണ് കേട്ടോ ഇതൊക്കെ ഇതുപോലെയുള്ള കണ്ടെയ്നറുകളൊക്കെ കിട്ടും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതിന്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം കേട്ടോ പിന്നെ അതിന് താഴെയായിട്ട് ഒരു റാക്ക് ഒരു ഇതില് കുറച്ച് ചെറീസ് കഴിഞ്ഞിരിക്കുകയാണ് ചെറിയൊക്കെ ലാസ്റ്റ് ആയിരിക്കുകയാണ് ഗ്രീൻ പീസ് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വേഗം ഉപയോഗിക്കാനായിട്ട് ഒരു ഒരാഴ്ച വരെയൊക്കെ നിൽക്കും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ തൊലിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് വേഗം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കറിവേപ്പിലയും ഇത് കുറേ ദിവസമായി ഒരാഴ്ചന്റെ മേലെ ഫ്രഷായി തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും ഇങ്ങനെ ഗ്ലാസ് ജാറിലൊക്കെ കറിവേപ്പിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നല്ലോണം നിൽക്കും കേട്ടോ കേട് വരാതെ പക്ഷെ കഴിവാതെ വെള്ളമില്ലാത്ത രീതിയിൽ വേണം സൂക്ഷിച്ചു വെക്കാനായിട്ട് കേട്ടോ
ഇനി ഇതിനെ ഈ ട്രൈയില് കേക്കിന്റെ ഐറ്റംസുകൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രൈ എടുത്താൽ തന്നെ നമുക്ക് എല്ലാം എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം അതുപോലെ നമുക്ക് തിരിച്ചു വെക്കാം. അപ്പോൾ ഒരേ ട്രൈ കൊണ്ട് തന്നെ പണി ഒതുങ്ങും. ഇതിൽ കുറെ ചോക്കോ ചിപ്സുകളും വൈറ്റ് ചോക്കോ ചിപ്സ് പിന്നെ സ്പ്രിങ്കിൾസ് ഇതൊക്കെ സ്പ്രിങ്കിൾസ് തന്നെയാണ് പല വിധത്തിലുള്ള സ്പ്രിങ്കിൾസ് പിന്നെ ഗ്ലേസ് ഇത് ബ്ലൂബെറി ഗ്ലേസ് ഷുഗർ ബോൾസ് അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഇതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനടുത്തായി തന്നെ ഫുഡ് കളേഴ്സും ഫ്ലേവേഴ്സും ഒക്കെയാണ് കേട്ടോ. വാനില എസൻസും മറ്റേ കേക്കിന് ഉപയോഗിക്കുന്ന കളേഴ്സ് ബ്ലൂബെറിൻ്റെയും പല ഇതുണ്ട്. ജിഞ്ചറിൻ്റെ ഫ്ലേവറിലുള്ളത്, കോഫി ഫ്ലേവർ, ബട്ടർ സ്കോച്ച്, അങ്ങനെ ഇത് സൂപ്പർ റെഡാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ളത് അങ്ങനെ പല കുറേ കളേഴ്സ് ഇത് ഒരേ ബോക്സ് തന്നെ ഇട്ട് വയ്ക്കണേ. അപ്പോൾ അതുപോലെ എടുത്ത് നമുക്ക് അത് തന്നെ ഫ്രിഡ്ജിലൊന്നും ഇതിൻ്റെ കളേഴ്സൊന്നും ആവാതെ നല്ല രീതിയിൽ നമുക്കിത് മാത്രം എടുത്താൽ മതിയാവും. ഇത് ക്ലീൻ ചെയ്യാനും ഇത് എളുപ്പമാണ്. ഇതുപോലെ ബോക്സുകളിൽ ഇനി അടുത്തതായിട്ട് ഇത് കാണുന്നത് കുറച്ച് തേങ്ങ ചെരുവ് വെച്ചതാണ് കേട്ടോ. ഇത് ഒരുപാട് ദിവസം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മൂന്നാല് ദിവസം മാത്രമേ നിൽക്കുള്ളൂ. ഒരുപാട് ദിവസം വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കാവുന്നതാണ്. ഇത് കുറച്ച് മല്ലിത്തഴയും പുതിനയാണ് കേട്ടോ. ഞാനിത് എങ്ങനെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, ഇത് ഒരാഴ്ച ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുപോലെ ടിഷ്യൂ ഇട്ടതിന് ശേഷം സെന്ററിൽ ഒരു ടിഷ്യൂ ഇട്ടിട്ട് ഒരാഴ്ച ഇരിക്കാൻ തുടങ്ങിയിട്ട് അധികം കേടൊന്നും ആയിട്ടില്ല. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് ഈ കണ്ടീഷനിലേക്ക്. ഇടയ്ക്ക് ടിഷ്യൂ നനഞ്ഞു പോകുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറേ ദിവസം ഫ്രഷായി തന്നെ ഇരിക്കും മല്ലിത്തഴയും പുതിനയൊക്കെ. ഈ ബോക്സിൽ കുറച്ച് പച്ചമുളകാണ് കേട്ടോ. ഇതും അതേ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞെട്ടിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഞെട്ടിയെല്ലാം കളഞ്ഞതിന് ശേഷം അടിയിലും സെന്ററിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് മേലെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. കുറേ ദിവസമായി ഒരു ഇതും 10-15 ദിവസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു കേടുമില്ല കേട്ടോ. ഇനി അടുത്തത് എന്താ, ഇത് അടുത്തത് മുരിങ്ങക്കായാണ് കേട്ടോ. മുരിങ്ങക്കായ ഞാൻ ഈ രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതും ഇതുപോലെ ചെറിയ പീസസായി കട്ട് ചെയ്തതിന് ശേഷം അടിയിലൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് അതിന് മേലെയായിട്ടും ടിഷ്യൂ പേപ്പർ ഇട്ട് വെക്കുകയാണെങ്കിൽ ഉണങ്ങാതെ കുറച്ച് ദിവസം നല്ല രീതിയിൽ നിൽക്കും. റൗണ്ട് ഷേപ്പിന് പകരമായി ഇതുപോലുള്ള ഷേപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലം കുറച്ച് മതിയാവും. റൗണ്ട് ഷേപ്പിന് കൂടുതൽ സ്പേസ് ആവശ്യമായി വരും. ഇനി നാലാമത്തെ ഡ്രോയിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് നോക്കാം. ഇതുപോലെ ഒരു ബോക്സിൽ കുറച്ച് സോസസൊക്കെയാണ്. സോസസൊക്കെ ഒരുപോലെ ഒന്നിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, വിനീഗർ, റോസ് വാട്ടർ, മസ്റ്റേർഡ് സോസ്, സോയ സോസ് ഇതുപോലെയൊക്കെ ഒരു പാത്രത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ട്രൈയോട് തന്നെ എടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉള്ളിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ബോക്സിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ കുറച്ച് ജിഞ്ചർ, ഇത് ഗാർലിക്ക്, ഇത് കുറച്ച് കബ്സ മസാലയാണ് കേട്ടോ. കബ്സ ഞാൻ ഈ ഇടയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മസാല കുറച്ചതിൻ്റെ ബാലൻസ് കുറച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ. ഇത് കുറച്ച് ഈസ്റ്റ് ആണ്, കുറച്ച് ഈസ്റ്റ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെയിം ഒരു ട്രൈയിൽ കുറച്ച് ഫ്രഷ് ക്രീം, കോഫി പൗഡർ, ഇതൊരു കാശ്മീരി ടീ ആണ് കേട്ടോ. ഞങ്ങൾ കാശ്മീർ പോയിട്ടുണ്ടായിരുന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നൊരു ടീ ആണ് അത്. പിന്നെ പിസ സോസ് ഇതൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് അതിൻ്റെ ഉള്ളിൽ അധികം നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന കുറച്ച് ഡേറ്റ്സ് ഇതുപോലെ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുക. അത് അതിൻ്റെ എൻഡിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി അതുപോലെ ഇതുപോലെ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. ബോക്സിൽ വന്നിട്ട് കുറച്ച് വെല്ലം, നമ്മൾ വെല്ലം അധികം എപ്പോഴെങ്കിലും ഉപയോഗിക്കുള്ളൂ അത് കേടാവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ബോക്സ് ഇട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ബോക്സിൽ നമ്മൾ തൈര്, കട്ടിയുള്ള മിൽക്കി മിസ്റ്റിന് തൈര് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എയർ കിടക്കാതെ ഇട്ട് കേടാവാതിരിക്കും. അത് തന്നെ ഇതുപോലെയുള്ള ബോക്സിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതായി ഈ ട്രെയിൽ
നാരങ്ങയാണ് കേട്ടോ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. നാരങ്ങ നേരിട്ട് വെക്കുകയാണെങ്കിൽ ഡ്രൈ ആയി ഉണങ്ങിപ്പോകാൻ വളരെ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ചാണ് കുറച്ച് ദിവസം ഫ്രഷ് ആയി തന്നെ ഇരിക്കും കേട്ടോ. അതിനടുത്തായിട്ടൊരു ബോക്സ്, സെയിം ബോക്സിൽ തന്നെ സെയിം അതേപോലത്തുള്ള ബോക്സിൽ ഇതുപോലെ ഇഞ്ചി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി നമ്മൾ വെറുതെ വെജിറ്റബിൾ ബോക്സിലൊക്കെ ഇട്ട് അതിന്റെ മണ്ണൊക്കെ അതിൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതുപോലെ ബോക്സിലാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വെജിറ്റബിൾ ബോക്സ് ആണ് കേട്ടോ. ഇത് വെജിറ്റബിൾസ് ഒക്കെ സൂക്ഷിച്ച് വെക്കാനായി ഞാൻ ഇതുപോലെ ഒരു ബാഗ് ആമസോണിൽ വാങ്ങിയതാണ് കേട്ടോ. ഇത് വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് ഉണങ്ങിപ്പോകുന്നുണ്ട്. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറെ ദിവസം നിൽക്കും കേട്ടോ. ഇതിൽ കുറച്ച് വഴുതനങ്ങ ഇതൊക്കെ വഴുതനങ്ങ വാഴയ്ക്ക അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു കോട്ടന്റെ ബാഗാണ് കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ നല്ല ഉപകാരമായി തോന്നി. വെജിറ്റബിൾസ് അധികം ഉണങ്ങാതെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ. അതിൽ വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതും ഇതിൽ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ക്യാരറ്റ് ആണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ബാഗ്. ഇത് എന്റെ ലിങ്ക് വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് തക്കാളിയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ ആപ്പിൾ തക്കാളിയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറ്. ബാക്കി സാധാരണ നോർമൽ ആയിട്ടുള്ള തക്കാളി വെളിയിലാണ് വെക്കാറ്. ആപ്പിൾ തക്കാളി ഇവിടെ അധികം കിട്ടാറില്ല. അപ്പൊ ഞാൻ വെളിയിൽ എവിടെയും പോകുമ്പോൾ കാണുമ്പോൾ ഇത് മേടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. ഇത് കുറച്ച് ബീൻസും ബീൻസ് ഒക്കെയാണ് കേട്ടോ. ബീൻസ് കൊത്തവരക്ക ഒക്കെ ഉള്ളതാണ്. ഇതുപോലെ ഒരു ആറ് ആറ് ബാഗിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് ആമസോണിൽ നിന്ന് കിട്ടുന്നത്. ഇനി അടുത്തത് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് ആണ്. ഇതിൽ കുറച്ച് സ്ട്രോബെറി, ഒന്ന് രണ്ട് ബോക്സ് സ്ട്രോബെറി ഉണ്ട്. കുറച്ച് സ്വീറ്റ് ടമറിനുണ്ട്. പുളി മധുരമുള്ള പുളിയാണ്, നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് മുസാംബി, പിന്നെ കുറച്ച് ആപ്പിളും ഓറഞ്ചും ഒക്കെ ഇതുപോലെ ഉണ്ട്. പിന്നെ ഒന്ന് തണ്ണിമത്തൻ, തണ്ണിമത്തൻ ഇതുപോലെ കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് വെച്ചാൽ കുറെ ദിവസം ഫ്രഷ് ആയി തന്നെ ഇരിക്കും കേട്ടോ. എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് ബാലൻസ് ഉണ്ടെങ്കിൽ അതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് വെച്ചാൽ കുറെ ദിവസം ഫ്രഷ് ആയിരിക്കും. ആദ്യം നേരത്തെ ഡോറില് കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്, മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഓറിയോ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കേക്കൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നതാണ്. ഈ ഫ്രിഡ്ജിന്റെ ഈ സെക്ഷനിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഈ കണ്ടെയ്നറൊക്കെ ആറെണ്ണമുള്ള സെറ്റാണ് വാങ്ങിയത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് സൂക്ഷിച്ച് വെക്കാൻ നല്ല ഉപകാരമായി തോന്നി. അധികം റേറ്റ് ഒന്നും ഇല്ല ഇതിന്, ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് കൂടെ ഉണ്ട് പിസിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട്. ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സും കൂടെ കുറേ ചേർത്ത് പൊടിച്ച് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ്. ഹോർലിക്സിന് പകരമായിട്ട് പാല് തലപ്പിട്ട് കൊടുത്താലൊക്കെ നല്ലതാണ് കേട്ടോ. അതിന് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ പൈനാപ്പിളിന്റെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊരു കോഫി ക്രീമറാണ് കേട്ടോ. ഇത് ചോക്ലേറ്റ് സിറപ്പ്, ഡേറ്റ് സിറപ്പ്, ബട്ടർ സ്കോച്ചിന്റെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ളത്. ഇത് കൊക്കോ പൗഡർ, ഇത് മയോണൈസ്, എഗ് മയോണൈസ്, ഇതൊക്കെയാണ് ഇൻജ്രോ ഓയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ
നമ്മൾ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിന് മുൻപായിട്ട് ഇതെല്ലാം ഇതിലൊരു ലൈനർ ഇട്ടിട്ടുണ്ട്, ഫ്രിഡ്ജ് ലൈനർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. 6 പീസ് വരുന്നതാണ്. ഇത് ഇടുമ്പോൾ വൈറ്റിന് ഇടാൻ നോക്കുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അടുത്ത് ഒരു ഡാർക്ക് ആയിട്ട് കാണാൻ ഭംഗിയുണ്ടാവില്ല. വൈറ്റ് ഇടുമ്പോഴാണ് കൂടുതൽ ഭംഗി. ഇതിലെല്ലാത്തിലും ഇട്ട് വെച്ചിട്ടുണ്ട് ലൈനർ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ലൈനർ ഉണ്ടെങ്കിൽ. എന്തെങ്കിലും ചിന്തിയാലും കൂടെ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രീസറിൽ തന്നെ ആദ്യത്തെ കമ്പാർട്ട്മെന്റിൽ കുറച്ച് പാലൈസ് എന്നുണ്ടാക്കിയതിന്റെ ബാലൻസ് കുറച്ചുണ്ട്. അത് അത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ കുറച്ച് സിപ്പപ്പ് കുറച്ച് ബാലൻസ് ഉണ്ട്, അതും കൂടെ ഉണ്ട്. അടുത്തായി തന്നെ കുറച്ച് പാൽപ്പൊടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാഷിനായിട്ടുള്ള ക്യാഷിനായിട്ട് ഞാൻ ഇവിടെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ബോക്സുകളിൽ നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ചുള്ള മസാലകളാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കസ്തൂരി മേത്തി, ഐസിങ് ഷുഗർ, ഇതുപോലെ മാഗി ക്യൂബ്സ്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള മിക്സ്, ഇത് ബട്ടർ ചിക്കനുള്ള മസാല, ഇതൊക്കെ യൂസ് ചെയ്താണ് യൂസ് ചെയ്ത് ഇതൊരു ബോക്സ് ഇട്ട് വെച്ച് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ചന മസാല, ഇതെല്ലാം ഓരോ മസാലപ്പൊടികളാണ്, ചില്ലി ചിക്കൻ്റെ ഒക്കെ മസാലപ്പൊടികളാണ്. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും അത് വൃത്തിയുടെ ചിന്താതയൊക്കെ ഇങ്ങനെ വൃത്തിയായി ഇരിക്കും. അതിന് താഴെയായിട്ട് സെയിം അതേപോലത്തുള്ള ബോക്സിൽ നമ്മൾ അധികം പൊട്ടിക്കാത്ത മസാലപ്പൊടികൾ ഇതിലിട്ട് വെച്ചിരിക്കുകയാണ്. മസാലപ്പൊടികളും ഫലൂഡ മിക്സ് അങ്ങനെയുള്ളതൊക്കെ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, ഇത് നെല്ലിയാമ്പതി പോയപ്പോൾ ഞങ്ങൾ വാങ്ങിയതിന് പച്ച കുരുമുളക് പൊടിച്ചത്, അതൊക്കെ ഇതിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കോക്കനട്ട് മിൽക്ക് പൗഡർ, സാമ്പാർ പൊടി, എക്സ്ട്രാ വന്നിരിക്കുന്ന ഈസ്റ്റ് ഒക്കെ ഇതിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഇതുപോലെ ബോക്സിൽ കുറച്ച് ഉന്നക്കായക്ക് ഞങ്ങൾ റെഡിയാക്കി അന്ന് ഫ്രൈ ചെയ്ത് ബാലൻസ് കുറച്ച് ഇതിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് നേരം വെളിയിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് മട്ടനാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എത്രയാണ് ആവശ്യം എന്നുള്ളത് രണ്ട് പാർട്ടീഷനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ ഒന്നിച്ച് വെള്ളത്തിട്ടേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം ഇതുപോലെ എടുക്കാം. ഇത് കുറച്ച് ചിക്കനാണ്, അതുപോലെ സെയിം രീതിയിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് അതൊരു ബോക്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡ് റൈസിനൊക്കെ ഇടാനാണെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണത്. ഒന്നിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് പകരം ഇതുപോലെ ബോക്സ് സൈസ് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെള്ളത്തിലെടുത്തിട്ട് മതി, ഇല്ലെങ്കിൽ ഒന്നിച്ചിട്ടിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. പിന്നെ കുറച്ച് ഇതിൽ ഫിഷാണ് കേട്ടോ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഫിഷ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, അയിലയാണ് കുറച്ച്. ഫ്രഷായിട്ടുള്ള അയില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ മീനിട്ട് വെക്കുകയാണെങ്കിൽ മീൻ എപ്പോഴും കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങാതെ ഫ്രഷായി തന്നെ ഇരിക്കും. നമ്മൾ നേരിട്ട് വെക്കുമ്പോൾ ഡ്രൈ ആയി പോവാറുണ്ടല്ലോ, അതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രഷായിരിക്കും കേട്ടോ. ഞാൻ അതിന് കുറച്ച് താഴെയായിട്ട് ഞാൻ മൊസറല്ല ചീസാണ് പിസയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മൊസറല്ല ചീസ് നമ്മൾ ഉപയോഗിച്ചിട്ട് പാക്കറ്റിൽ നിന്ന് മാറ്റിയത് കാരണം ഞാൻ ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് ബട്ടറാണ് കേട്ടോ. ബട്ടർ വലിയ പീസായി കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ചെറിയ ചെറിയ പീസ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിൽ ആവും. അതിനുവേണ്ടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് വെച്ചതാണ്. ഇതിൽ കുറച്ച് പാൽപ്പാട സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൽ നല്ലോണം കാച്ചുമ്പോൾ അതിൽ മേലെ അടിഞ്ഞൂടുന്ന പാട നമുക്ക് ഒന്നിച്ചായതിനു ശേഷം കുറച്ച് വെളിയിൽ വെച്ച് തൈര് മോരൊഴിച്ച് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ബട്ടറും നെയ്യൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് മെയിനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ കുക്കറിൻ്റെ വാഷറൊക്കെ ഉപയോഗിച്ച ശേഷം നല്ലവണ്ണം വൃത്തിയാക്കി ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടുവരാതെ ഇതിരിക്കും. ഞാൻ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അതിന് താഴെയായിട്ട് ഫ്രീസൺസാണ്. ഇതിൽ കുറേ നമ്മൾ അധികം വാങ്ങി വെച്ചിട്ടുള്ള സ്റ്റേഷനറീസ്, പരിപ്പ്, ഈസി പത്തിരിപ്പൊടി, അങ്ങനെ പല മാവുകൾ, റവ,
അതുപോലെയുള്ളതൊക്കെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് റാഗി പൊടി റവ വൈറ്റ് റവ ഗോതമ്പ് റവ അങ്ങനെയുള്ളത് കടലമാവ് ഇതുപോലെ സ്റ്റേഷൻ റൈസ് ഒക്കെ ഞാൻ ഇതിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കടലമാവൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കാറപ്പോഴേക്കും വലിയ വലിയ കേട് കൊണ്ടുപോകും രവി അതുപോലെ തന്നെ അതുകൊണ്ട് ഇതിൽ ഞാൻ ഫ്രീസറിലാണ് ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അതിന് താഴെയായിട്ട് ഈ ട്രെയിൽ നമ്മൾ മിൽക്ക് മിക്സ് പനീർ ബട്ടറിൻ്റെ ക്യൂബ്സ് ചീസ് ബ്രെഡ് പൊട്ടിക്കുന്നത് മൊസറോള ചീസ് ഇതുപോലെ അങ്ങനെയല്ലേ സൂക്ഷിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ ഫ്രീസറിന്റെ ഡോറിൽ സ്വീറ്റ് കോൺ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനും അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിരിക്കുന്നത് അതുപോലെ ഗ്രീൻ പീസ് ഇത് രണ്ട് മൂന്ന് പാക്കറ്റ് ഗ്രീൻ പീസ് ആണ് കേട്ടോ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് നമുക്ക് പെട്ടെന്ന് കുതിർത്ത് വെക്കാനൊക്കെ ഓർമ്മയില്ലാതിരുന്നാൽ ഇത് അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി ഗ്രീൻ പീസ് ആണ് ഇതിൽ അതിന് താഴെ ഐസ് ട്രേയിൽ കുറച്ച് ഐസസ് ഒക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് പിന്നെ അതിൻ്റെ താഴെയായിട്ടുള്ള സെക്ഷനിൽ കുറച്ച് റാഗി ദോശ മിക്സ് തേങ്ങാപ്പൊടി ഡെസിക്കേറ്റഡ് കോക്കനട്ട് പിന്നെ പിസ്ത പൊട്ടിക്കാത്തത് ഫലൂഡ മിക്സ് അതൊക്കെ ഇതിന് അത്യാവശ്യമുണ്ട് ഫ്രീസറിൽ ഞാൻ ലൈനേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പക്ഷെ ആ സൈസിൽ കിട്ടില്ലായിരുന്നു ഞാൻ വലിയ സൈസ് കട്ട് ചെയ്തിട്ട് അളവാക്കിയിട്ടതാണ് നമ്മുടെ ഫ്രിഡ്ജിത്തെ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു ചെറിയ ബോക്സിൽ ബേക്കിംഗ് സോഡ ഇട്ട് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിത്തെ ബാഡ് സ്മെല്ലൊക്കെ ഇല്ലാതാവും ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡ് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ മതി ഒരറ്റത്തെവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ല് എല്ലാ സാധനങ്ങളും നമ്മൾ ഒന്നിച്ചല്ലേ സ്റ്റോർ ചെയ്യാറ് അപ്പോൾ അതിൽ നിന്നുള്ള ബാഡ് സ്മെല്ലെല്ലാം ഇല്ലാതിരിക്കാൻ നല്ല ഉപകാരം ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ഫ്രിഡ്ജെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഓർഗനൈസറൊക്കെ ആമസോണിനും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിയതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാവുന്നതാണ് ഈ മാറ്റും അതുപോലെ ബോക്സസും ഇതൊക്കെ ആമസോണിലത്തെയാണ് ഏകദേശമൊക്കെ ആമസോണിന്നും ഫ്ലിപ്കാർട്ടിന്നായി വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പരമാവധി എൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാം കേട്ടോ താഴെ വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അടുത്ത ഈ ഫ്രിഡ്ജിന്റെ സൈഡിലായിട്ട് നമ്മൾ കിച്ചണിലേക്ക് തീർന്നു പോയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് എന്താ തീർന്നിട്ടുള്ളതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ വെറുതെ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ അഴുക്കാകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു കോട്ടന്റെ ചെറിയൊരു ടവൽ കൂടെ ഇട്ടിട്ടുണ്ട് ഹാൻഡിലൊന്നും ഇല്ലാത്ത ഫ്രിഡ്ജ് ആയത് തന്നെ ഇവിടെയാണ് ഞാൻ ടവൽ ഇട്ടിരിക്കുന്നത് ഈ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ രീതിയിലൊക്കെയാണ് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ